നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട സമിതികളുടെ അധ്യക്ഷന്മാരെ ഡിസംബർ 28-നും 30-നുമായി തെരഞ്ഞെടുക്കും. മുനിസിപ്പൽ ചെയർമാൻ തെരഞ്ഞെടുപ്പ് 28-ന്. മറ്റ് ത്രിതല പഞ്ചായത്തുകളിലേക്കുള്ള അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പ് ഡിസംബർ 30-ന്. ഹൈറേഞ്ച് മേഖലയിൽ വലിയ തിരിച്ചടി നേരിട്ടെങ്കിലും കട്ടപ്പന നഗരസഭയിലെ ഉജ്ജ്വല വിജയം UDFന് ആശ്വാസമായി. LDFന്റെ പരാജയത്തിന് കാരണം BJP UDF ധാരണയാണെന്ന CPM. ശമ്പളം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച 108 ആംബുലൻസ് ജീവനക്കാർ പണിമുടക്കി. ശമ്പളം ലഭിച്ചില്ലെങ്കിൽ ജനുവരി 10 മുതൽ അനിശ്ചിതകാല സമരം. കോവിഡ് ആശങ്കകൾ നിലനിൽക്കുമ്പോഴും പ്രതീക്ഷയോടെ ക്രിസ്തുമസ് വിപണി സജീവമാക്കാൻ ഒരുങ്ങി വ്യാപാരികൾ. ആഘോഷങ്ങൾക്ക് മുന്നോടിയായി നക്ഷത്രങ്ങളും ക്രിസ്തുമസ് പാപ്പാവേഷങ്ങളും അനുബന്ധ വസ്തുക്കളുമെല്ലാം വിപണിയിൽ എത്തി. വിശദമായ വാർത്തകളിലേക്ക്. ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട സമിതികളുടെ അധ്യക്ഷന്മാരെ ഡിസംബർ 28-നും 30-നുമായി തിരഞ്ഞെടുക്കും. മുനിസിപ്പൽ ചെയർമാൻ തിരഞ്ഞെടുപ്പ് 28-നും മറ്റ് ത്രിതല പഞ്ചായത്തുകളിലേക്കുള്ള അധ്യക്ഷന്മാരുടെ തിരഞ്ഞെടുപ്പ് 30-നുമാണ് നടക്കുക. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിവയിലെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് വരണാധികാരിയായി അതാത് പഞ്ചായത്തുകളിലെ വരണാധികാരികളെയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. മുനിസിപ്പൽ കൌൺസിൽ ചെയർമാൻ തെരഞ്ഞെടുപ്പ് December 28 രാവിലെ 11-നും വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പ് അന്ന് തന്നെ ഉച്ചയ്ക്ക് ശേഷം 2 മണിക്കും നടത്തും. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് 30-ന് രാവിലെ 11-നും വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അന്ന് ഉച്ചയ്ക്ക് ശേഷം 2-നും നടക്കും. അധ്യക്ഷൻ, ഉപാധ്യക്ഷൻ എന്നിവരുടെ തെരഞ്ഞെടുപ്പ് ഓപ്പൺ ബാലറ്റ് മുഖാന്തിരമാണ്. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പൽ കൌൺസിൽ എന്നിവിടങ്ങളിലെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ചെയർമാൻ, വൈസ് ചെയർമാൻ എന്നീ സ്ഥാനങ്ങളിൽ സംവരണം ചെയ്തിട്ടുണ്ടെങ്കിൽ അതാത് വിഭാഗത്തിലുള്ള അംഗങ്ങളാണ് തിരഞ്ഞെടുക്കപ്പെടേണ്ടത്. തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉടൻ ചെയർമാൻ, പ്രസിഡന്റ് എന്നിവർ ബന്ധപ്പെട്ട വരണാധികാരികൾ മുമ്പാകെയും വൈസ് ചെയർമാൻ, ചെയർമാൻ മുമ്പാകെയും വൈസ് പ്രസിഡന്റ്, പ്രസിഡന്റ് മുമ്പാകെയും സത്യപ്രതിജ്ഞയോ ദൃഢപ്രതിജ്ഞയോ ചെയ്യും. പ്രസിഡന്റ്, ചെയർമാൻ, വൈസ് പ്രസിഡന്റ്, വൈസ് ചെയർമാൻ എന്നീ സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇടുക്കിയിൽ ശമ്പളം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച 108 ആംബുലൻസ് ജീവനക്കാർ പണിമുടക്കി. 1 മണിവരെയായിരുന്നു സൂചന പണിമുടക്ക. ശമ്പളം ലഭിച്ചില്ലെങ്കിൽ January 10 മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കാനാണ് തീരുമാനം. സർക്കാരിന്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മുൻനിരയിലുണ്ടായിരുന്നവരാണ് 108 ആംബുലൻസ് ഡ്രൈവർമാർ. എന്നാൽ പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിന്നവരുടെ അവകാശങ്ങളോട് സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുകയാണ്. കഴിഞ്ഞ 2 മാസമായി ആംബുലൻസ് ഡ്രൈവർമാർക്ക് ശമ്പളം ലഭിച്ചിട്ടില്ല. ഈ പശ്ചാത്തലത്തിലാണ് ഇടത് തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ സൂചനാ പണിമുടക്ക് നടത്തിയത്. ഇടുക്കിയിൽ മാത്രം 15 ആംബുലൻസുകളാണ് പണിമുടക്കിയത്. ഇതിനു മുൻപും സമാന ആവശ്യമുന്നയിച്ച് ഇവർ പ്രതിഷേധിച്ചിട്ടുണ്ട്. വിഷയത്തിൽ സർക്കാർ തലത്തിൽ നടപടിയുണ്ടായില്ലെങ്കിൽ January 10 മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാനാണ് ആംബുലൻസ് ഡ്രൈവർമാരുടെ തീരുമാനം. ഇത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കാനും സാധ്യതയേറെയാണ്. ഇടുക്കിയിൽ 113 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. 104 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധയുണ്ടായത്. സംസ്ഥാനത്ത് 5456 പുതിയ കോവിഡ് രോഗബാധിതരാണുള്ളത്. ഇടുക്കി ജില്ലയിൽ 113 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. 104 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം സ്ഥിരീകരിച്ചത്. 6 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. വിദേശത്തു നിന്നുമെത്തിയ 3 പേർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കരിങ്കുന്നത്ത് 10 പേർക്ക് രോഗബാധയുണ്ടായി. ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 134 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 2770 പേരാണ് ജില്ലയിൽ ചികിത്സയിൽ തുടരുന്നത്. സംസ്ഥാനത്ത് 5456 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. കോഴിക്കോട്, തൃശൂർ ജില്ലകളിൽ 600-നും എറണാകുളം, കോട്ടയം ജില്ലകളിൽ 500-നും മലപ്പുറം, കൊല്ലം, പത്തനംതിട്ട എന്നീ ജില്ലകളിൽ 400-നും മുകളിൽ ആളുകൾക്ക് രോഗബാധയുണ്ടായി. പാലക്കാട് 365, ആലപ്പുഴ 324, തിരുവനന്തപുരം 309, കണ്ണൂർ 298, വയനാട് 219, കാസർകോട് 78 എന്നിങ്ങനെയാണ് മറ്റു ജില്ലകളിൽ രോഗബാധ സ്ഥിരീകരിച്ചത്. രോഗം സ്ഥിരീകരിച്ചവരിൽ 91 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 4722 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 606 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 4701 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 58884 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 632065 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി.
ഉപ്പുതറയിൽ കോവിഡ് വ്യാപന നിരക്ക് വർദ്ധിക്കുന്നു. 5-6 വാർഡുകളിൽ ഉപ്പുതറ ടൗൺ ഒഴികെയുള്ള മേഖലകൾ കണ്ടെയ്ൻമെന്റ് സോണായി ജില്ലാ ഭരണകൂടം പ്രഖ്യാപിച്ചു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെയാണ് കോവിഡ് രോഗം പടർന്നു പിടിക്കാൻ തുടങ്ങിയത്. നിലവിൽ ഉപ്പുതറയിൽ രോഗബാധിതരായി 70 പേരാണ് ചികിത്സയിലുള്ളത്. തെരഞ്ഞെടുപ്പ് കാലയളവിൽ കോവിഡ് മാനദണ്ഡം പാലിക്കാതിരുന്നതാണ് രോഗം വ്യാപിക്കാൻ കാരണമായത്. കഴിഞ്ഞ ദിവസം 106 പേരിൽ ആന്റിജൻ പരിശോധന നടത്തിയതിൽ 53 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ആരോഗ്യവകുപ്പ് നിയന്ത്രണം കർശനമാക്കി. രണ്ടാം ദിവസം നടന്ന പരിശോധനയിൽ 13 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. അടുത്ത ദിവസം 7 പേർക്കും രോഗം കണ്ടെത്തി. ഇതോടെ രോഗം പടരാതിരിക്കാൻ 5-6 വാർഡുകളെ കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചു. ചില കുടുംബങ്ങളിൽ മുഴുവൻ ആളുകൾക്കും രോഗബാധയുണ്ടായിട്ടുണ്ട്. രോഗത്തെ നിസ്സാരവൽക്കരിച്ചതാണ് ഇത്രയധികം വ്യാപിക്കാനിടയായത്. കൊച്ചുകുട്ടികളടക്കമുള്ളവരാണ് രോഗബാധിതർ. ഉപ്പുതറ പഞ്ചായത്തിലെ ബിവറേജസ് പടി മുതൽ വളകോട് റോഡിന്റെ ഇരുവശവും ഉപ്പുതറ പാലം ജംഗ്ഷൻ മുതൽ 6-12 വാർഡുകൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങളുമാണ് നിയന്ത്രണ മേഖലയിൽ ഉൾപ്പെടുന്നത്. വരും ദിവസങ്ങളിലും രോഗബാധിതരുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. വണ്ടിപ്പെരിയാർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ആന്റിജൻ ടെസ്റ്റിൽ 28 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ കോവിഡ് വ്യാപനം കൂടുന്നുവെന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. വണ്ടിപ്പെരിയാർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ആന്റിജൻ ടെസ്റ്റ് ഉൾപ്പെടെയുള്ള പരിശോധനയിലാണ് 28 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത്. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ 11 വാർഡിൽ മാത്രം 13 പേർക്കാണ് രോഗബാധയുണ്ടായത്. 9-3 എന്നീ വാർഡുകളിൽ 3 പേർക്കും 10-20 വാർഡുകളിൽ 2 പേർക്കും വീതവും 1-22-21-8-13 വാർഡുകളിലും ഓരോരുത്തർക്കും കോവിഡ് സ്ഥിരീകരിച്ചു. 28 പേരാണ് ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ രോഗബാധിതരായുള്ളത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ മിക്ക സ്ഥലങ്ങളിലും കോവിഡ് വ്യാപനം കൂടിവരുന്നതായാണ് ആരോഗ്യവകുപ്പിന്റെ കണക്ക്. 22 വാർഡ് പൂർണ്ണമായും കണ്ടെയ്ൻമെന്റ് സോൺ ആക്കിയിട്ടുണ്ട്. കോവിഡ് ആശങ്കകൾ നിലനിൽക്കുമ്പോഴും പ്രതീക്ഷയോടെ ക്രിസ്തുമസ് വിപണി സജീവമാക്കാൻ ഒരുങ്ങുകയാണ് വ്യാപാരികൾ. ആഘോഷങ്ങൾക്ക് മുന്നോടിയായി നക്ഷത്രങ്ങളും ക്രിസ്തുമസ് പാപ്പാ വേഷങ്ങളും അനുബന്ധ വസ്തുക്കളുമെല്ലാം വിപണിയിൽ എത്തിക്കഴിഞ്ഞു. പ്രളയവും കോവിഡും സമ്മാനിച്ച മാന്ദ്യത്തിൽ നിന്നും ഹൈറേഞ്ചിലെ വ്യാപാര മേഖല ഇനിയും കരകയറിയിട്ടില്ല. അതിനാൽ ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങളെ വലിയ പ്രതീക്ഷയോടെയാണ് ഇത്തവണ വ്യാപാര മേഖല കാണുന്നത്. വരും ദിവസങ്ങളിൽ ക്രിസ്തുമസ് വിപണി കൂടുതൽ സജീവമാകുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. ഉണ്ട്, ഈ പ്രാവശ്യം വിപണി സാധനങ്ങളെല്ലാം കുറവാണ്, ഉൽപാദനം കുറവാണ് കൊറോണ കാരണം, അതായിരിക്കാം ഇതിന്റെ കാരണം. ഏതായാലും സ്റ്റാറ് അങ്ങനെയുള്ള ഐറ്റം എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഒത്തിരി വെറൈറ്റികളൊക്കെ വളരെ പാടാണ് എടുക്കാൻ, കിട്ടണില്ല സാധനങ്ങൾ. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ചെറിയ രീതിയിലുള്ള വില വ്യത്യാസം വിപണിയിൽ പ്രകടമാണ്. കോവിഡ് പ്രതിസന്ധിയിൽ ഉൽപാദനം കുറഞ്ഞതാണ് പ്രധാന കാരണം. 100 രൂപ മുതൽ 700 രൂപ വരെയാണ് വിവിധ തരത്തിലുള്ള നക്ഷത്രങ്ങളുടെ വില. പലതരത്തിലുള്ള ക്രിസ്തുമസ് ട്രീകളും വർഷങ്ങളോളം കേടുകൂടാതെയിരിക്കുന്ന ചൂരൽ കൊണ്ട് നിർമ്മിച്ച പുൽക്കൂടുകളും അനുബന്ധ സാധനങ്ങളുമെല്ലാം വിപണിയിലെത്തിയിട്ടുണ്ട്. ഹൈറേഞ്ച് മേഖലയിൽ വലിയ തിരിച്ചടി നേരിട്ടെങ്കിലും കട്ടപ്പന നഗരസഭയിലെ ഉജ്ജ്വല വിജയം UDFന് ആശ്വാസമായി. എന്നാൽ LDFന്റെ പരാജയത്തിന് കാരണം BJP UDF ധാരണയാണെന്ന് CPM ആരോപിക്കുന്നു. ഹൈറേഞ്ചിൽ ഇത്തവണ UDFന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. പരമ്പരാഗത വോട്ട് ബാങ്കിന് വിള്ളൽ വീണു. കാമാക്ഷി പോലെയുള്ള UDF കോട്ടയിൽ LDF നടത്തിയ മുന്നേറ്റം അതിശയിപ്പിക്കുന്നതായി. ഇതിനിടയിലും UDFന് ആശ്വാസമായത് കട്ടപ്പന നഗരസഭയാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച ഭൂരിപക്ഷത്തോടെയാണ് ഇത്തവണ UDF കട്ടപ്പന നഗരസഭയുടെ ഭരണം നിലനിർത്തിയത്. കോൺഗ്രസിന് തനിച്ച് ഭൂരിപക്ഷം ലഭിക്കുകയും ചെയ്തു. എല്ലാ പ്രതിസന്ധികളിലും, അത് 2018-2019 വർഷങ്ങളിലുണ്ടായ പ്രളയകാലഘട്ടത്തിലും, അതോടൊപ്പം തന്നെ കഴിഞ്ഞ മാർച്ച് മാസം മുതൽ ഉണ്ടായ ആ കോവിഡ് പശ്ചാത്തലത്തിലുണ്ടായ പ്രവർത്തനങ്ങളിലെല്ലാം ആ ജനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ ഭരണസമിതിക്ക് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി നിന്ന് മത്സരിക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതും, യാതൊരുവിധ അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ലാതെ മുമ്പോട്ട് പോകാനായിട്ട് സാധിച്ചു എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു വച്ചിരിക്കുന്ന ആ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ആരംഭിച്ചു വച്ചിരിക്കുന്ന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുവാൻ
ജനാധിപത്യ മുന്നണി തന്നെ അധികാരത്തിൽ വരേണ്ടതാണ് എന്നുള്ളൊരു ബോധ്യം കട്ടപ്പന നഗരസഭയിലെ വോട്ടർമാർക്കുണ്ടായി എന്നുള്ളതാണ് ഈ വിജയത്തിന്റെ പിന്നിലുള്ള മറ്റൊരു വികാരം. പരാജയം നേരിട്ടെങ്കിലും കേരള കോൺഗ്രസിന്റെ വരവ് ഗുണം ചെയ്തെന്നാണ് LDFന്റെ വിലയിരുത്തൽ. നഗരസഭയിലെ പല വാർഡുകളിലും UDF BJP രഹസ്യധാരണ ഉണ്ടായിരുന്നതായും LDF നേതാക്കൾ ആരോപിക്കുന്നു. കേരള കോൺഗ്രസ് പാർട്ടിയുടെ വരവ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ട് വർദ്ധിക്കുന്നതിനിടയാക്കിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ എന്നുള്ളതാണ് പ്രാഥമികമായ എല്ലാ പരിശോധനകളും നടത്തുമ്പോൾ കാണാൻ കഴിയുന്നത്. ഘടകകക്ഷിയായ BJ ജോസഫിന്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിക്ക് 120 താഴെ വോട്ട് ലഭിക്കുകയും ആ വാർഡിൽ BJP സ്ഥാനാർത്ഥി ജയിക്കുകയും വലിയ കണ്ടത്ത് BJP ജയിക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായത് UDF BJP കൂട്ടുകെട്ടിന്റെ ബന്ധം വോട്ടുകളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടുന്നതാണ്. ആ സഖ്യം ചേർന്നുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ രൂപത്തിൽ പരാജയപ്പെടുവാനിടയായ സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും സംസ്ഥാന ഗവൺമെന്റ് നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശക്തമായ പ്രവർത്തനങ്ങളുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നമ്മുടെ നാട്ടിൽ മുന്നോട്ട് പോകും. കട്ടപ്പന നഗരസഭയിൽ ലാഭവും നഷ്ടവും ഇല്ലാത്തത് BJPക്കാണ്. കഴിഞ്ഞ തവണത്തെ 2 സീറ്റ് നേട്ടം ഇത്തവണയും നിലനിർത്തി. ഇത്തവണത്തെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എം എന്താണെന്ന് വ്യക്തമായതായി റോഷി അഗസ്റ്റിൻ MLA. ജോസ് കെ മാണിയുടെ നേതൃത്വം ജനം അംഗീകരിക്കുന്നു എന്നതിന്റെ തെളിവാണ് തെരഞ്ഞെടുപ്പ് വിജയമെന്നും റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൂടെ കേരള കോൺഗ്രസ് എം ഏതാണെന്ന് വ്യക്തമായിരിക്കുന്നു. നിലപാടുകൾക്ക് ജനം കൊടുത്ത ഏറ്റവും നല്ല ഒരു സ്വീകാര്യതയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. KM മാണിസാറിനെയും മാണിസാറിൻ്റെ പൈതൃകത്തെയും നമ്മുടെ സമൂഹത്തിൽ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾ വളരെ സന്തുഷ്ടരും സന്തോഷത്തിലുമാണ്. ജോസ് കെ മാണിയുടെ നേതൃത്വം അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമായിരിക്കുന്നത്. രണ്ടിലെയും കേരള കോൺഗ്രസ് എമ്മും ജോസ് കെ മാണി വിഭാഗത്തിന് നൽകിക്കൊണ്ടുള്ള കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ തീരുമാനത്തെ ചോദ്യം ചെയ്തു കൊടുത്ത ഹൈക്കോടതി വിധിയും അതിലും സ്വീകാര്യത ഞങ്ങൾക്ക് ലഭിച്ചപ്പോഴും ഡിവിഷൻ ബെഞ്ചിൽ പോയതും ചിഹ്നം സ്റ്റേ ചെയ്യാൻ കഴിയാത്തതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. ഇടുക്കിയിലെ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത DCC പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കലാർ രാജിവെക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ രംഗത്ത്. സംഘടനാ ദൗർബല്യവും ഗ്രൂപ്പുകളിയുമാണ് പരാജയത്തിന് ഇടയാക്കിയതെന്നാണ് ആരോപണം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയമാണ് UDF ഇടുക്കിയിൽ നേരിട്ടത്. ജില്ലാ പഞ്ചായത്തിന്റെ ഭരണം നഷ്ടമായതിനൊപ്പം ശക്തി കേന്ദ്രങ്ങളായിരുന്ന പാമ്പാടുംപാറ, നെടുങ്കണ്ടം, അടിമാലി, കാമാക്ഷി തുടങ്ങി നിരവധി പഞ്ചായത്തുകളിൽ ഭരണം നഷ്ടമായി. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിൽ ഒരു പഞ്ചായത്തിൽ പോലും ഭൂരിപക്ഷം നേടാനായില്ല. സംഘടനാ സംവിധാനത്തിലെ പാളിച്ചകളും ഇഷ്ടക്കാർക്ക് സീറ്റ് വീതം വെച്ച് നൽകിയതുമാണ് പരാജയത്തിന്റെ കാരണമെന്നാണ് ആരോപണം. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉടുമ്പൻചോല നിയോജകമണ്ഡലത്തിലും ഈ ജില്ലയിലുമുണ്ടായ പരാജയത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ ഇബ്രാഹിംകുട്ടി അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ പരാജയത്തിന്റെ മുഖ്യമായ കാരണങ്ങൾ സംഘടനാ ദൌർബല്യവും ഗ്രൂപ്പ് മാനേജർമാരുടെ സ്ഥാനാർത്ഥി നിർണയവുമാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധമായി സംശയമില്ല. മാത്രമല്ല, ഇഷ്ടക്കാർക്ക് സ്ഥാനാർത്ഥിത്വം കൊടുക്കുകയും സംസ്ഥാനത്തെ അടിസ്ഥാനത്തിലുണ്ടായ നിർദ്ദേശങ്ങൾക്ക് വിപരീതമായി ചിഹ്നം കൊടുക്കാൻ അവകാശമുണ്ട് എന്ന ധിക്കാരപരമായ സമീപനത്തോടുകൂടി സ്ഥാനാർത്ഥികളെ നിർണയിച്ചതിൽ വലിയ അപാകത ഉണ്ടായിട്ടുണ്ട്. പല സീറ്റുകളും പണം വാങ്ങി ആരോപണ വിധേയർക്ക് പോലും നൽകി. സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രാദേശിക ഘടകങ്ങളുടെ അഭിപ്രായം പലയിടത്തും സ്വീകരിച്ചില്ല. ഗ്രൂപ്പ് തർക്കങ്ങൾ സ്ഥാനാർത്ഥി നിർണയം താമസിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണം ഏകോപിപ്പിക്കുന്നതിനായി കമ്മിറ്റികൾ കൂടുകയോ പ്രചാരണത്തിന് സഹായമൊരുക്കി നൽകുകയോ ചെയ്തില്ല. അണികൾ ഇല്ലാത്ത ഘടകകക്ഷികൾക്ക് സീറ്റുകൾ നൽകിയതും പരാജയത്തിന് കാരണമായി. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉടൻ നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ ഇബ്രാഹിംകുട്ടി കല്ലാർ നേതൃത്വ സ്ഥാനത്തു നിന്ന് മാറി നിന്ന് ജില്ലയിലെ കോൺഗ്രസ് ഘടകത്തെ ശക്തിപ്പെടുത്താൻ സംസ്ഥാന നേതൃത്വം ഇടപെടണമെന്നാണ് ആവശ്യമുയരുന്നത്. കാർഷിക മേഖലയായ അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ LDF അധികാരത്തിൽ തുടരും. 13 വാർഡുള്ള പഞ്ചായത്തിൽ LDF 8ഉം UDF 4ഉം സീറ്റുകൾ നേടിയപ്പോൾ ഒരു സീറ്റ് സ്വതന്ത്രൻ സ്വന്തമാക്കി. 1962 രൂപം കൊണ്ട അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ ആദ്യമായാണ് LDFന് തുടർഭരണം ലഭിക്കുന്നത്. 2015 നറുക്കെടുപ്പിലൂടെ LDF അധികാരത്തിലെത്തിയിരുന്നു.
ഇത്തവണ മികച്ച ഭൂരിപക്ഷത്തിലാണ് എൽ ഡി എഫ് തുടർ ഭരണത്തിലേക്ക് കടക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 8 വാർഡുകളിലാണ് ഇടതുമുന്നണി വിജയിച്ചത്. യു ഡി എഫ് 4 സീറ്റുകളിൽ വിജയിച്ചു. യു ഡി എഫ് വിജയിച്ച വാർഡുകളിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നില്ല. പഞ്ചായത്തിൽ ബി ജെ പിയും കോൺഗ്രസും രഹസ്യമായി കൂട്ടുകെട്ടുണ്ടാക്കി നടത്തിയ പ്രവർത്തനങ്ങളിലൂടെയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയടക്കം വിജയിച്ചതെന്ന് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറിയുമായ എ എൽ ബാബു പറഞ്ഞു. ഇവിടെ പരസ്യമായി കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ രഹസ്യ കച്ചവടം കൂട്ടുകെട്ടുണ്ടാക്കി ബി ജെ പിയുടെ വോട്ട് വിലക്കി വാങ്ങിക്കൊണ്ടാണ് ഈ 5 വാർഡുകളിൽ ഇപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥി ജയിച്ച വാർഡിനടക്കം ഇപ്പോൾ എൽ ഡി എഫിനെ അവർക്ക് പരാജയപ്പെടുത്താനായത്. രണ്ടാം വാർഡിൽ ആനപ്പുഴയിൽ 13 വോട്ടിനാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പരാജയപ്പെടുന്നത്. അവിടെ ബ്ലോക്ക് ജില്ലാ വാർഡുകളിലേക്ക് ബി ജെ പിക്ക് 75 വോട്ട് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ബി ജെ പിയുടെ 75 വോട്ട് പൂർണ്ണമായും സ്വന്തം സ്ഥാനാർത്ഥിക്ക് മറിച്ചു കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് എൽ ഡി എഫിനെ പരാജയപ്പെടുത്താൻ കഴിയുന്നത്. പിന്നെ യു ഡി എഫ് ജയിച്ച 3 വാർഡ് മാറ്റിക്കിട്ട ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയില്ല. 6 വാർഡ് യു ഡി എഫ് ജയിച്ചതാ, ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയില്ല. 7 വാർഡ് 7 വോട്ടിനാണ് യു ഡി എഫ് ജയിച്ചത്, അവിടെ ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയില്ല. 13 വാർഡ് 40 വോട്ടിനാണ് ബി ജെ പി അവിടെ വിജയമ്മ ജോസഫ് യു ഡി എഫിന്റെ നേതാവായിട്ടുള്ള വിജയമ്മ ജോസഫ് 40 വോട്ടിനാണ് ജയിച്ചിട്ടുള്ളത്. പക്ഷേ അവിടെ 65 വോട്ട് യു ഡി എഫിന് ബ്ലോക്കിലേക്കും ജില്ലയിലും കിട്ടിയിട്ടുണ്ട്, അവിടെയും ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയില്ല. യു ഡി എഫിന് വലിയ തിരിച്ചടിയുണ്ടായെങ്കിലും ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും ഡി സി സി സെക്രട്ടറിയുമായ വിജയമ്മ ജോസഫ് തുടർച്ചയായി 6 തവണയും ഗ്രാമപഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് 10 വർഷത്തിന് ശേഷം കുമളിയിൽ ഭരണം തിരിച്ചുപിടിച്ചപ്പോൾ താമരക്കണ്ടം കൊല്ലംപട്ടട വാർഡിൽ ഇരട്ടി ആവേശമാണ്. ഈ 2 വാർഡുകളിൽ താമസിക്കുന്ന 6 പേരാണ് വിവിധ വാർഡുകളിൽ നിന്നായി തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. കുമളി പഞ്ചായത്ത് ഭരണത്തിന് ചുക്കാൻ പിടിക്കാൻ താമരക്കണ്ടം വാർഡിൽ നിന്നും 3 പേരാണുള്ളത്. റോസാപ്പുക്കുണ്ടം വാർഡിൽ നിന്ന് ജനവിധി നേടിയ കബീർയെ, തേക്കടി വാർഡിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച ജിജോ രാധാകൃഷ്ണൻ, താമരക്കണ്ടം വാർഡിൽ നിന്ന് മത്സരിച്ച രമ്യാ മോഹൻ എന്നിവരാണ് വാർഡിന്റെ സ്വന്തം മെമ്പർമാരായി ഗ്രാമപഞ്ചായത്തിലുണ്ടാവുക. ഇതിനു പുറമെ കൊല്ലംപട്ടട വാർഡിൽ നിന്ന് എൽ ഡി എഫിന് വേണ്ടി മറ്റു വാർഡുകളിൽ 3 പേർ മത്സരിച്ചു. കൊല്ലംപട്ടടയിൽ ശാന്തി ഷാജി, മുരിക്കടി വാർഡിൽ വി കെ ബാബുക്കുട്ടി, 8 ഏക്കറിൽ വി സി ചെറിയാൻ എന്നിവരാണ് വിജയിച്ചത്. ഇങ്ങനെ വിവിധ വാർഡുകളിലായി മത്സരിച്ച 6 പേർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായി. ഈ പഞ്ചായത്ത് ഭരണസമിതിയിലേക്ക് 6 പഞ്ചായത്ത് മെമ്പർമാരെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. 13 വാർഡിൽ നിന്നും സഖാവ് വിനോദ് ഗോപി, സഖാവ് വി സി ചെറിയ, സഖാവ് വി കെ ബാബുക്കുട്ടി. കുമളി ഗ്രാമപഞ്ചായത്തിൻ്റെ 10 വാർഡിൽ നിന്നും 9 വാർഡിന് പ്രതിദാനം ചെയ്യുന്ന സഖാവ് കബീറും, 10 വാർഡിന് പ്രതിദാനം ചെയ്യുന്ന സഖാവ് രമ്യ മോഹനും, 11 വാർഡിൽ പ്രതിദാനം ചെയ്യുന്ന സഖാവ് ജിജോ രാധാകൃഷ്ണനും കുമളി ഗ്രാമപഞ്ചായത്തിൻ്റെ 10 വാർഡിൽ നിന്നാണ് വിജയം കരസ്ഥമാക്കിയത്. 2 വാർഡുകളിൽ നിന്നും 6 പഞ്ചായത്ത് മെമ്പർമാരാണ് ഈ ഭരണസമിതിയിലുള്ളത്. സി പി എം തേക്കടി ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലാണ് 6 പേരുടെയും വിജയം. കുമളി പഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് 2 വാർഡുകളിൽ നിന്നായി 6 ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉണ്ടാകുന്നത്. ചിന്നക്കനാൽ ഏത് മുന്നണിക്കെന്ന് ജയന്തി തീരുമാനിക്കും. ഇരു മുന്നണികൾക്കും 6 വീതം സീറ്റുകൾ ലഭിച്ച ചിന്നക്കനാലിൽ എൽ ഡി എഫ് റിബലായി മത്സരിച്ച് വിജയിച്ച ജയന്തി രവിയുടെ നിലപാടാണ് നിർണായകം. 12 വാർഡിൽ നിന്നും ഇരുമുന്നണികളോടും മത്സരിച്ച് വിജയിച്ച ജയന്തി 12 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് നേടിയത്. ഇവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ സി പി ഐയിലെ ശശികലയ്ക്ക് 230 യു ഡി എഫ് സ്ഥാനാർത്ഥി തൃപ്തി ശൃംഗാരവേലിന് 114 വോട്ടുകളുമാണ് ലഭിച്ചത്. യു ഡി എഫിൽ കോൺഗ്രസ് 6, എൽ ഡി എഫിൽ സി പി ഐ 4, സി പി എം 2 എന്നിങ്ങനെയാണ് സീറ്റ് നില. പഞ്ചായത്ത് പ്രസിഡന്റ് പദം ജനറൽ വിഭാഗത്തിനായതിനാൽ ജയന്തിയെ പ്രസിഡന്റാക്കി ഭരണം നേടാനാണ് കോൺഗ്രസിന്റെ ശ്രമം. എന്നാൽ വർഷങ്ങളായി പ്രവർത്തിച്ചു വന്നിരുന്ന സി പി എമ്മിനൊപ്പം നിൽക്കാനാണ് തനിക്ക് താല്പര്യമെന്നും പദവികളൊന്നും ആഗ്രഹിക്കുന്നില്ല എന്നും ജയന്തി പറഞ്ഞു. ഞാൻ എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, ഞാൻ ബാങ്കിലെ ബോർഡ് മെമ്പറായിട്ടും ഉണ്ട്. അവിടെ നിന്ന് എന്നെ വെളിയേറ്റിയാച്ച്. എന്റെ പ്രവർത്തനം കച്ചിക്കാകെ ചെയ്യക്കൂടാതെ നോട്ടീസ് അടിച്ച് വെളിയേറ്റിയാച്ച്. അപ്പടി ഇരുന്നോ സ്വേച്ഛയാ ഞാൻ വോട്ടിട്ടിരുന്ന മക്കൾ എന്മേലെ നമ്പിക്ക വെച്ച് എനിക്ക് വോട്ട് പോട്ട് എന്നെ വ്യക്തിപര ചെയ്താർ. ഇപ്പോഴും ഞാൻ എൽ ഡി എഫ് കൂടിയ റിബൽ സ്ഥാനാർത്ഥിയായതോടെ ജയന്തിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരുന്നു. ചർച്ചകൾ നടത്തി ജയന്തിയെ പാർട്ടിയിൽ തിരികെ എടുക്കാനും പഞ്ചായത്ത് ഭരണം പിടിക്കാനുമാണ് എൽ ഡി എഫ് പ്രാദേശിക നേതൃത്വത്തിന്റെ നീക്കം. കോവിഡ് പ്രതിസന്ധിക്കിടയിലും ചരിത്ര വിജയം നേടിയ സ്ഥാനാർത്ഥിയാണ് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മുരിക്കാശ്ശേരി ഡിവിഷനിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഷൈനി സജി.
നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഷൈനി സജിക്ക് കോവിഡ് പോസിറ്റീവായത്. 27 ദിവസക്കാലം തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തു നിന്നും വിട്ടുനിൽക്കേണ്ടി വന്ന ഷൈനി സജിക്ക് ഇത് ചരിത്ര വിജയമാണ്. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മുരിക്കാശ്ശേരി ഡിവിഷനിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച ഷൈനി സജിക്ക് പറയുവാനുള്ളത് തെരഞ്ഞെടുപ്പിൽ കോവിഡ് വരുത്തിവച്ച പ്രതിസന്ധിയെക്കുറിച്ചാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച മൂന്നാം നാൾ കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിക്കുകയും വീട്ടിൽ ഒരു മുറിയിലേക്ക് ഒതുങ്ങേണ്ടി വരികയും ചെയ്തതോടെ എതിർ സ്ഥാനാർത്ഥികളുടെ ചിട്ടയായുള്ള പ്രചരണം നടക്കുമ്പോൾ ഷൈനി സജിക്ക് നേരിട്ട് വോട്ടർമാരെ കാണാൻ കഴിയാതെ മൊബൈൽ ഫോണിലൂടെ വോട്ട് തേടൽ മാത്രമായി ഏകമാർഗം. കോവിഡ് പോസിറ്റീവായി ക്വാറന്റൈനിൽ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്തിന്റെ മുരിക്കാശ്ശേരി ഡിവിഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം വാത്തുക്കുടി കുന്നത്തിലെ ഗ്രാമപഞ്ചായത്തുകളിലായി 37 വാർഡുകളിലായി കിടക്കുന്ന വോട്ടർമാരെ നേരിൽ കാണുവാനോ പല മേഖലകളിലും കടന്നു ചെല്ലുവാനോ സാധിക്കാത്ത സാഹചര്യത്തിൽ പാർട്ടി ഭാരവാഹികളും ഇലക്ഷൻ വർക്കിനായി ഫീൽഡിൽ നടന്ന സാധാരണക്കാരിൽ സാധാരണക്കാർ മുതൽ ഭരണ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃനിരയിലുള്ള ഏറ്റവും പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാർ ഉൾപ്പെടെ വിജയ ജോസഫ് സാർ ഉൾപ്പെടെയുള്ള ആളുകൾ നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ ഡിവിഷനിൽ കടന്നു വരുവാനും ഈ മേഖലയിലെ ജനങ്ങളെ കണ്ട് ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിക്കുവാനും കാണിച്ച ഒരു സാഹസം വലിയ ഒരു വിജയത്തിലേക്ക് എത്തിക്കുവാൻ സാധിച്ചെന്ന് ഞാൻ മനസ്സിലാക്കിയാണ്. ഇതിനിടെ എക്സൈസ് ഉദ്യോഗസ്ഥൻ കൂടിയായ ഭർത്താവ് സജി ജോസഫിനും കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചു. എന്നാൽ അതേസമയം തെരഞ്ഞെടുപ്പിന് ചുമതല വഹിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരും സുഹൃത്തുക്കളും സ്ഥാനാർത്ഥിയുടെ അസാന്നിധ്യം പ്രതിഫലിക്കാത്ത വിധം ഉത്തരവാദിത്വം ഏറ്റെടുത്ത രാപ്പകൾ പ്രവർത്തിച്ചു. പ്രവർത്തകരും നേതാക്കന്മാരും പകർന്നു തരുന്ന ധൈര്യം പ്രചോദനമായെന്നും തന്റെ അസാന്നിധ്യത്തിലും വോട്ട് ചെയ്തും തനിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത UDFന് വിജയം സമ്മാനിച്ച നാട്ടിലെ ജനങ്ങളോടൊപ്പം നിന്ന നാടിന്റെ വിവിധങ്ങളായ വികസന ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനായി കൂട്ടായ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുമെന്നും ഷൈനി സജി പറഞ്ഞു. തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി ഇടതുപക്ഷത്തെ സെലിൻ മാത്യുവിനേക്കാൾ 778 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഷൈനി സജി വിജയിച്ചത്. മുമ്പ് 2 വർഷക്കാലം വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായും 2010-2015 കാലത്ത് മുരിക്കാശ്ശേരി ഡിവിഷനിൽ നിന്നും ജില്ലാ പഞ്ചായത്ത് അംഗമായും പ്രവർത്തിച്ചു വന്നിരുന്ന ഷൈനി സജി പിന്നീടുള്ള കാലത്തും പൊതുരംഗത്ത് സജീവമായിരുന്നു. മറ്റൊരു എതിർ സ്ഥാനാർത്ഥിയായ NDIയിലെ രമ്യ രാജേഷിന് 4,923 വോട്ടുകളാണ് ലഭിച്ചത്. കട്ടപ്പന നഗരസഭ വെള്ളയാങ്കുടി വാർഡിൽ പ്രമുഖരെ അട്ടിമറിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥി താരമായി. 93 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥി ബീന സിബി അട്ടിമറി വിജയം നേടിയത്. DYFI മുൻ ജില്ലാ പ്രസിഡന്റും നഗരസഭാ കൌൺസിലറുമായിരുന്ന KP സുമോദ്, കേരള കോൺഗ്രസ് മുൻ ജില്ലാ പ്രസിഡന്റ് അന്തരിച്ച ജോണി പൂമറ്റത്തിന്റെ മകൻ ടോണി ജെ പൂമറ്റം എന്നിവരെയാണ് ബീന പരാജയപ്പെടുത്തിയത്. 311 വോട്ടുകൾ ബീന നേടി. LDF സ്ഥാനാർത്ഥിയായ KP സുമോദ് 218 വോട്ടുകൾ നേടിയപ്പോൾ UDF സ്ഥാനാർത്ഥിയായ ടോണി ജെ പൂമറ്റം 152 വോട്ടുകളോടെ മൂന്നാം സ്ഥാനത്തായി. BJP സ്ഥാനാർത്ഥി ജോസ് വേഴപ്പറമ്പിലിന് 83 വോട്ടുകളാണ് ലഭിച്ചത്. കഴിഞ്ഞ തവണ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച ബീന 9 വോട്ടുകൾക്കാണ് ഹൈറേഞ്ച് സംരക്ഷണ സമിതിയിലെ റജീന തോമസിനോട് പരാജയപ്പെട്ടത്. ഇങ്ങനൊരു വിജയം പ്രതീക്ഷിച്ചവരെന്ന് ചോദിച്ചാൽ വിജയം പ്രതീക്ഷിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. കാരണം ജനങ്ങളായിട്ട് തന്നെ തെരഞ്ഞെടുത്ത് നിർത്തിയ സ്ഥാനാർത്ഥിയാണ് ഞാൻ. ഞാൻ നോമിനേഷൻ കൊടുക്കാൻ നേരത്തോ അതിന് മുന്നേ ആണെങ്കിലും ആൾക്കാർ നമ്മുടെ വാർഡിൽ നിന്നുള്ള അല്ലാത്ത സ്ഥാനാർത്ഥിമാരാണ് ബാക്കിയുള്ളവർ രണ്ടുപേര് വന്നത്. അപ്പോൾ അവർ പറഞ്ഞു അവരുടെ വാർഡിൽ നിന്നുള്ള ഒരു പ്രതിനിധിയായിട്ട് ബീന മത്സരിക്കണമെന്ന് അവരും ഒന്ന് പറഞ്ഞു. അപ്പോൾ അത് മാനിച്ചാണ് ഞാൻ നിന്നത്. അപ്പോൾ അതുകൊണ്ട് അവരാ പറഞ്ഞ വാക്കുകൾ അവർ അവസാന നിമിഷം വരെ പാലിച്ചു. ആ വോട്ടുകൾ സാധാരണക്കാരായ ജനങ്ങൾ എനിക്ക് തന്ന് അവസാന വിജയം വരെ എന്നെ എത്തിച്ചു അവർ. കഴിഞ്ഞ തവണ UDFന്റെ സ്ഥാനാർത്ഥിയായിരുന്നു ഞാൻ. 9 വോട്ടുകൾക്കാണ് കഴിഞ്ഞ പ്രാവശ്യം പരാജയപ്പെട്ടത്. ആ 9 വോട്ട് എന്ന് പറയുന്നത് 97 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടി എനിക്ക് ഈ പ്രാവശ്യം ജയിക്കാൻ സാധിച്ചു. പ്രവർത്തനങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണ് ഞാൻ. അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് കണ്ടറിഞ്ഞിട്ട് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യാമെന്നുള്ളതാണ് എന്റെ ഒരാഗ്രഹം. ഇത്തവണ സീറ്റ് ലഭിക്കുമെന്ന് വിചാരിച്ചിരുന്നെങ്കിലും മുന്നണി ധാരണ പ്രകാരം UDF വെള്ളയാംകുടി സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് നൽകുകയായിരുന്നു. ഇതോടെ സ്വതന്ത്രയായി മത്സരരംഗത്തെത്തിയ ബീന ഇരു മുന്നണികളെയും ഞെട്ടിച്ച് വെന്നിക്കുടി പാറിക്കുകയായിരുന്നു. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ റോഡിന് വേണ്ടി മത്സരിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥി വിജയിച്ചു. ഇടത് വലതു മുന്നണികളെ പരാജയപ്പെടുത്തിയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ വിജി തലച്ചെറിയിൽ വിജയിച്ചത്. തേക്കിൻതണ്ട് പ്രദേശത്തെ റോഡ് ഗതാഗത യോഗ്യമാക്കുവാൻ ഇടത് വലതു മുന്നണികൾ തയ്യാറാവാത്തതിനെ തുടർന്നാണ് ആ പ്രദേശവാസികൾ ചേർന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തിയത്.
വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിലെ തേക്കിൻതണ്ട് മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിൽ മാറി വന്ന ജനപ്രതിനിധികൾ തയ്യാറാവാത്തതിനെ തുടർന്നാണ് പ്രദേശവാസികൾ ചേർന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരരംഗത്തിറക്കിയത്. 2018 പ്രളയത്തെ തുടർന്നാണ് പ്രദേശത്തെ റോഡുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞത്. ഗതാഗതയോഗ്യമല്ലാതായ റോഡുകൾ നന്നാക്കുവാൻ വേണ്ട നടപടികൾ ജനപ്രതിനിധികൾ സ്വീകരിച്ചിരുന്നില്ല. ഇതേ തുടർന്നാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജി തലച്ചിറ മത്സരരംഗത്തെത്തിയത്. ഇടത് വലത് മുന്നണികൾക്കൊപ്പം BJP മത്സരരംഗത്തുണ്ടായിരുന്നു. എങ്കിലും 212 വോട്ടിന്റെ വലിയ ഭൂരിപക്ഷത്തിൽ വിജി വിജയിക്കുകയായിരുന്നു. ജനങ്ങളുടെ പ്രതിഷേധമാണ് തനിക്ക് വോട്ടുകളായി മാറിയതെന്നും നാട്ടിലെ വികസന പ്രവർത്തനങ്ങളാണ് തന്റെ ലക്ഷ്യമെന്നും വിജി പറയുന്നു. ഇരു മുന്നണികളും ഇവിടെ ഭരണത്തിൽ വന്നിരുന്നു. അവരുടെ സൈഡിൽ നിന്നും ഒരു വികസന ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. 2018 പ്രളയം നടന്നു. അപ്പൊ അങ്ങനെ വീടുകളും കൃഷിയിടങ്ങളും പോയവരുണ്ട്. റോഡ് മുഴുവൻ തകർന്നു കിടക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലെ ജനങ്ങൾ എല്ലാവരും കൂടി ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് എന്നെ സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ നിർത്തിയത്. ആ പ്രതിഷേധം വോട്ടുകളായി മാറി. 761 വോട്ടുകളുള്ള വാർഡിൽ 393 വോട്ടാണ് വിജി കരസ്ഥമാക്കിയത്. UDF സ്ഥാനാർത്ഥി 181 വോട്ടുകളും LDF സ്ഥാനാർത്ഥി 179 വോട്ടുകളുമാണ് നേടിയത്. BJPക്ക് 5 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. ജില്ലയിലെ പ്രകൃതി മനോഹാരിത നിറഞ്ഞ പ്രദേശങ്ങളിൽ കയ്യേറ്റ മാഫിയ പിടിമുറുക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി യുവജന സംഘടനകൾ രംഗത്തെത്തി. സ്വർഗമേട്ടിലെ കയ്യേറ്റത്തിന് ഉദ്യോഗസ്ഥ ഒത്താശയുണ്ടെന്നും വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും യൂത്ത് ഫ്രണ്ട് നേതാക്കൾ ആവശ്യപ്പെട്ടു. ജില്ലയിലെ ഉൾഗ്രാമങ്ങളിലെ പ്രകൃതി മനോഹരമായ പ്രദേശങ്ങൾ റിസോർട്ട് ഭൂമാഫിയകൾ കയ്യടക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി ജില്ലയിലെ വിവിധ യുവജന സംഘടനകളും രംഗത്തെത്തി. ഏറ്റവുമൊടുവിൽ സേനാപതി സ്വർഗംമേട്ടിൽ നടത്തിയിരിക്കുന്ന കയ്യേറ്റത്തിന് ഉദ്യോഗസ്ഥ ഒത്താശയുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും യൂത്ത് ഫ്രണ്ട് ജേക്കബ് ജില്ലാ പ്രസിഡന്റ് ടിൻസ് ജെയിംസ് ആവശ്യപ്പെട്ടു. സേനാപതി പഞ്ചായത്തിലെ സ്വർഗംമേട് കേന്ദ്രീകരിച്ച് വൻ തോതിലുള്ള കയ്യേറ്റങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ കയ്യേറ്റങ്ങൾക്ക് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഒത്താശ കൂടിയുണ്ടെന്ന് ഞങ്ങൾ ബലമായി സംശയിക്കുന്നു. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ തെരഞ്ഞെടുപ്പിന്റെ മറവിലാണ് ഏറ്റവും കൂടുതൽ ഇവർ കയ്യേറ്റം നടത്തിയത്. അടുത്ത കാലത്തായിട്ട് ധാരാളം കയ്യേറ്റങ്ങൾ നടത്തുന്നുണ്ട്. ഇതിന് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ സർക്കാർ തന്നെ ഇതിനൊരു സപ്പോർട്ട് നൽകുന്നുണ്ടെന്നാണ് ഞാൻ ബലമായി സംശയിക്കുന്നത്. അതുകൊണ്ട് അടിയന്തരമായിട്ടൊരു ഇടപെടൽ വേണം. ഇതിനകത്തേക്ക് ഈ കേസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസ് വിജിലൻസ് തന്നെ രംഗത്തെത്തി അന്വേഷണം നടത്തണമെന്നുള്ള ആവശ്യമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സ്വർഗമേട്ടിലെ കയ്യേറ്റത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും പ്രദേശത്ത് പട്ടയമടക്കം ആരെങ്കിലും തരപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് റദ്ദാക്കുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും റവന്യൂ വകുപ്പും വ്യക്തമാക്കിയിട്ടുണ്ട്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവർ കണക്കരയിൽ സ്വീകരണം നൽകി. CPM ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KS മോഹനൻ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അണക്കര ടൗണിൽ നടന്ന സ്വീകരണ യോഗത്തിൽ കേരള കോൺഗ്രസ് ജോസ് വിഭാഗം ചക്കവള്ളം മണ്ഡലം പ്രസിഡന്റ് ടോമിച്ചൻ കോഴിമല അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വണ്ടൻമേട് ഡിവിഷനിൽ വിജയിച്ച രാജൻ നീർണാക്കുന്നിൽ, പാമ്പാടുമറ ഡിവിഷനിൽ നിന്നും വിജയിച്ച ജിജി കെ ഫിലിപ്പ്, ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട കുസുമം സതീഷ്, ചക്കവള്ളം ഗ്രാമപഞ്ചായത്തിലെ 12 വാർഡുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ എന്നിവർക്കാണ് യോഗത്തിൽ സ്വീകരണം നൽകിയത്. CPM ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KS മോഹനൻ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ സമീപിക്കുമ്പോൾ നമുക്കെല്ലാം അറിയാം, ഗവൺമെന്റിന്റെ ഭാഗമോ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജനങ്ങളോട് പറയാനുള്ള കാര്യമോ ജനങ്ങളുടെ ഇടയിലേക്ക് വേണ്ടത്ര നിലയിൽ എത്തിക്കുവാനുള്ള സാധ്യതയും COVID-19 പ്രത്യേക പരിതസ്ഥിതി മൂലം ഇല്ലാതെ പോയി. അങ്ങനെ യാഥാർത്ഥ്യം ജനങ്ങൾക്ക് തിരിച്ചറിയാനുള്ള അവസരം വേണ്ടുവോളം സൃഷ്ടിച്ചെടുക്കുവാൻ പോലും കഴിയാതെ ജനങ്ങൾ വല്ലാതെ തെറ്റിദ്ധരിക്കപ്പെടുവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു പരിതസ്ഥിതിയിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പ് നടന്നത്. CPM വണ്ടൻമേട് ഏരിയ സെക്രട്ടറി TSBC, നേതാക്കളായ വി ധർമ്മരാജൻ, PK രാമചന്ദ്രൻ, സതീഷ് ചന്ദ്രൻ, സനീഷ് ചന്ദ്രൻ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. ചക്കുപള്ളം പഞ്ചായത്തിലെ ചെല്ലാർകോവിൽ അരുവിക്കുഴി ടൂറിസം കേന്ദ്രത്തിൽ കഫേ എസ്പ്രസോ പ്രവർത്തനം ആരംഭിച്ചു. ES ബിജിമോൾ MLA പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചു. വിനോദസഞ്ചാര വികസന പദ്ധതിയുടെ ഭാഗമായി ചക്കുപള്ളം പഞ്ചായത്തിലെ തമിഴ്നാട് അതിർത്തിയോട് ചേർന്നുള്ള അരുവിക്കുഴി ടൂറിസം പദ്ധതി 2 മാസം മുമ്പാണ് പ്രവർത്തനം ആരംഭിച്ചത്. പദ്ധതിയുടെ ഭാഗമായാണ് ലഘുഭക്ഷണശാല കഫേ എസ്പ്രസോ എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ചത്. DTPC സെക്രട്ടറി PS ഗിരീഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പീരുമേട് MLA ES ബിജിമോൾ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. DTPC സെക്രട്ടറിയോ അല്ലെങ്കിൽ ജില്ലാ കളക്ടറോ
ഞാൻ വന്ന് നിന്നിട്ടല്ലേ ഈ കാര്യങ്ങൾ, ഈ പ്രാദേശികമായി ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് വിശ്വാസമുള്ള കുറച്ച് ചെറുപ്പക്കാരെ നമ്മൾ ഈ സംവിധാനം ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവർക്കാണ് അതിൻ്റെ ഒരു മേൽനോട്ടം. ഓരോ ദിവസവും നമ്മൾ മൊബൈൽ നോക്കും, രസീത് എത്ര രൂപ അടച്ചെന്നറിയണ്ടേ. കഫേ മാനേജർ ബെന്നി ജോൺ ഇലവുമുട്ടിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട രാജചന്ദ്രനീർനാക്കുന്നേൽ, നിയുക്ത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കുസുമം സതീഷ്, പുതിയ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി കെ രാമചന്ദ്രൻ, ആന്റണി കുഴിക്കാട്ട്, അമ്മണി ടീച്ചർ, ജിജോ പട്ടരുകാലായിൽ, മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം വിജയമ്മ കൃഷ്ണൻകുട്ടി, ടോമിച്ചൻ കോഴിമല, സാബു കുറ്റിപ്പാലക്കൽ, അജി കീഴ്വാറ്റ്, വി സി വർഗീസ്, സനീഷ് ചന്ദ്രൻ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. നിർധനരായ കുടുംബം ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുന്നു. കട്ടപ്പന വള്ളക്കടവ് സ്വദേശി തുള്ളക്കളത്തിൽ ഷിബു ഗോപാലനാണ് ചികിത്സയ്ക്കായി സഹായം തേടുന്നത്. കട്ടപ്പന വള്ളക്കടവ് തുള്ളക്കളത്തിൽ ഷിബു കഴിഞ്ഞ മെയ് മാസമാണ് മരത്തിൽ നിന്ന് വീണ് പരിക്കേറ്റ കിടപ്പിലായത്. നിർമ്മല സിറ്റിയിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് ജോലി ചെയ്യുന്നതിനിടെയാണ് അപകടം നടന്നത്. മരത്തിൽ നിന്നുള്ള വീഴ്ചയിൽ അരയ്ക്ക് താഴോട്ട് തളർന്ന അവസ്ഥയിലാണ്. കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിലും കോട്ടയം മെഡിക്കൽ കോളേജിലും ചികിത്സ നടത്തിയെങ്കിലും ഇപ്പോഴും വീൽചെയറിൽ കഴിയേണ്ട അവസ്ഥയാണ് ഷിബുവിന്. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സഹായത്തിലായിരുന്നു ഇതുവരെയുള്ള ചികിത്സ. ഈ സാഹചര്യത്തിലാണ് തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ ആയുർവേദ ചികിത്സ നിശ്ചയിച്ചത്. ഭാര്യയും രണ്ടു മക്കളും അമ്മയുമടക്കം വാടക വീട്ടിൽ കഴിയുന്ന ഷിബു ചികിത്സയ്ക്കായുള്ള പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടുകയാണ്. നിർമ്മല സീറ്റിൽ പണിക്ക് പോയപ്പം മരത്തേന്ന് വീണു. ഏഴു മാസമായി. ഇപ്പോൾ കോട്ടയത്തെ മെഡിക്കൽ കോളേജിലെ ചികിത്സയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നത് ഇങ്ങനെ ഇരിക്കാന്നാണ് പറയുന്നത്, ഒന്നും പറയുന്നില്ല അവർ, ഒക്കെ ഒന്നും അറിയത്തില്ല. ഇപ്പം മെഡിക്കൽ കോളേജിൽ ചികിത്സയാണ്, അത് തീർന്നു. ഇനി അവർ പറഞ്ഞത് ഇതിങ്ങനെ തന്നെ ഇരിക്കാനാണ് സാധ്യത, യാതൊരു സാധ്യതയില്ലെന്നാണ്. അപ്പോഴാണ് എല്ലാവരും കൂടെ തൊടുപുഴ താലൂക്കിലെ ആശുപത്രിയിൽ അതിൻ്റെ റിസൾട്ട് എല്ലാം കൊണ്ട് കാണിച്ചപ്പോൾ എഴുന്നേറ്റ് നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ടെന്നാണ് അവർ പറഞ്ഞത്. സുമനസ്സുകളുടെ സഹായം കൊണ്ട് മാത്രമേ 38 വയസ്സുകാരനായ ഷിബുവിന് ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ സാധിക്കൂ. ചികിത്സാ സഹായത്തിന് സുമനസ്സുകൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിൽ കട്ടപ്പന സെൻട്രൽ ബാങ്കിൽ ഷിബുവിന്റെ പേരിൽ അക്കൌണ്ട് തുറന്നിട്ടുണ്ട്. ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങളിൽ നക്ഷത്രങ്ങളും ദീപാലങ്കാരങ്ങളും സ്ഥാപിക്കുമ്പോൾ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് KCB അധികൃതർ അറിയിച്ചു. ഗുണനിലവാരമുള്ള വയറുകളും സാമഗ്രികളും ഉപയോഗിക്കുകയും വൈദ്യുതാഘാതം മൂലം അപകടം സംഭവിക്കാതിരിക്കാൻ വീടുകളിലും സ്ഥാപനങ്ങളിലും ELCB ഉപകരണം ഘടിപ്പിക്കുകയും ചെയ്യണമെന്നും KCB അധികൃതർ അറിയിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. ശാരീരിക ബുദ്ധിമുട്ടുകൾക്കും ജീവിത പ്രാരാബ്ദങ്ങൾക്കുമിടയിൽ വിധിയെ പൊരുതി ജീവിക്കുകയാണ് കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിലെ അതിർത്തി മേഖലയായ സ്ലീവാമലയിൽ താമസിക്കുന്ന കുമ്പളാംകുന്നിൽ ബിജു. 13 വർഷങ്ങൾക്ക് മുൻപ് നടന്ന അപകടത്തെ തുടർന്ന് അരയ്ക്ക് കീഴ്പോട്ട് തളർന്നുപോയ ബിജു കോഴി താറാവ് വളർത്തലിൽ വിജയം കൈവരിച്ച് മാതൃകയാവുകയാണ്. 17 വർഷങ്ങൾക്ക് മുൻപാണ് ബിജുവിന്റെ ജീവിതത്തിൽ കരിനിഴൽ വീഴുന്നത്. കൃഷിയും തടിപ്പണികളുമായി മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന ജീവിതമായിരുന്നു ബിജുവിൻ്റേത്. 30-ാമത്തെ വയസ്സിൽ തടിപ്പണി നടത്തുന്നതിനിടെ മരത്തിന്റെ കമ്പിടിച്ച ബിജുവിന്റെ സ്പൈനൽ കോഡിന് തകരാർ സംഭവിച്ചതിനെ തുടർന്ന് അരയ്ക്ക് കീഴ്പോട്ട തളർന്നുപോയി. 5 വർഷത്തോളം ആശുപത്രിവാസമായിരുന്നു ബിജുവിന്. സ്വന്തമായി ഉണ്ടായിരുന്ന സ്ഥലമടക്കം സമ്പാദിച്ചതെല്ലാം മുടക്കി ചികിത്സ നടത്തിയെങ്കിലും ബിജുവിന് എണീറ്റ് നടക്കുവാൻ സാധിച്ചില്ല. എന്നാൽ വിധിയുടെ മുന്നിൽ തോൽക്കുവാൻ ബിജു തയ്യാറല്ലായിരുന്നു. തനിക്കും അമ്മയ്ക്കും ജീവിക്കുവാൻ വരുമാനമാർഗം ഉണ്ടാക്കണം എന്ന ലക്ഷ്യത്തിൽ കോഴിക്കുഞ്ഞുങ്ങളുടെ കൃഷി ആരംഭിച്ചു. യൂട്യൂബിന്റെ സഹായത്തോടെയാണ് സംരംഭം ആരംഭിച്ചത്. ആദ്യവർഷങ്ങളിൽ സംരംഭം അത്ര വിജയിച്ചിരുന്നില്ല എങ്കിലും പിന്നീട് കഠിന പരിശ്രമത്തിലൂടെ വിജയം കൈവരിക്കുവാൻ ബിജുവിന് സാധിച്ചു. 13 ഈ വരുന്ന 14-ാം തീയതി 13 വർഷമാകും ഈ ശാരീരികാവസ്ഥയിലായിട്ട് ഒരു മരപ്പെട്ടുണ്ടായ അപകടത്തിൽപ്പെട്ടതാണ്. എൻ്റെ ഉപജീവനത്തിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയുള്ള തൊഴിലുകളൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ കോഴിക്കുഞ്ഞുണ്ട്, അതുപോലെ മീൻ കുഞ്ഞുങ്ങൾ കൊടുക്കുന്നുണ്ട്, മീൻ വളർത്തുന്നുണ്ട്. അപ്പോൾ അത് ചെറിയൊരു സംരംഭം നമ്മൾ ചെയ്യുന്നുണ്ട്. എൻ്റെ ശാരീരിക സ്ഥിതിക്കനുസരിച്ചുള്ള രീതിയിലാണ് ഞാൻ കൂടുതൽ നിർമ്മാണവും അതുപോലെ എല്ലാം ചെയ്തിരിക്കുന്നത്.
ഇപ്പം നേരത്തെ ഉള്ള സ്റ്റേറ്റസ് വെച്ച് അടുപ്പിച്ച് ചെയ്തോണ്ടിരിക്കുന്നു. മികച്ച ഇനം കോഴിക്കുഞ്ഞുങ്ങളും താറാവുകളും ബിജുവിന്റെ ഫാമിലുണ്ട്. കൂടാതെ മത്സ്യകൃഷിയും നടത്തി വരുന്നു. ബിജുവിന്റെ വീട്ടിലെത്തുന്നവർക്ക് മായം കലരാത്ത മത്സ്യം വാങ്ങി മടങ്ങാം. ഫാമിലെ എല്ലാ പണികളും ബിജുവാണ് ചെയ്യുന്നത്. 75 വയസ്സുള്ള അമ്മ അമ്മിണിയും ബിജുവിനെ സഹായിക്കുന്നുണ്ട്. വിധി തകർത്ത ജീവിതത്തെ കഠിന പരിശ്രമത്തിലൂടെ തിരിച്ചുപിടിക്കുകയാണ് ബിജു. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട സമിതികളുടെ അധ്യക്ഷന്മാരെ ഡിസംബർ 28-നും 30-നുമായി തെരഞ്ഞെടുക്കും. മുനിസിപ്പൽ ചെയർമാൻ തെരഞ്ഞെടുപ്പ് 28-ന്. മറ്റ് ത്രിതല പഞ്ചായത്തുകളിലേക്കുള്ള അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പ് ഡിസംബർ 30-ന്. ഹൈറേഞ്ച് മേഖലയിൽ വലിയ തിരിച്ചടി നേരിട്ടെങ്കിലും കട്ടപ്പന നഗരസഭയിലെ ഉജ്ജ്വല വിജയം UDFന് ആശ്വാസമായി. LDFന്റെ പരാജയത്തിന് കാരണം BJP UDF ധാരണയാണെന്ന CPM. ശമ്പളം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച 108 ആംബുലൻസ് ജീവനക്കാർ പണിമുടക്കി. ശമ്പളം ലഭിച്ചില്ലെങ്കിൽ ജനുവരി 10 മുതൽ അനിശ്ചിതകാല സമരം. കോവിഡ് ആശങ്കകൾ നിലനിൽക്കുമ്പോഴും പ്രതീക്ഷയോടെ ക്രിസ്തുമസ് വിപണി സജീവമാക്കാനൊരുങ്ങി വ്യാപാരികൾ. ആഘോഷങ്ങൾക്ക് മുന്നോടിയായി നക്ഷത്രങ്ങളും ക്രിസ്തുമസ് പാപ്പാവേഷങ്ങളും അനുബന്ധ വസ്തുക്കളുമെല്ലാം വിപണിയിൽ എത്തി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിനിവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.